സത്യത്തിന് സാക്ഷ്യം നൽകാനാണ് യേശു തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് ആഗതനായത്. സത്യത്തിൽ നിന്നുള്ളവൻ മാത്രമേ അവിടുത്തെ സ്വരം കേൾക്കുന്നുള്ളൂ എന്ന് ദിവ്യനാഥൻ പീലാത്തോസിനോട് പറയുകയാണ്. സത്യവും നീതിയും കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാമൊക്കെ ഇന്ന് ജീവിക്കുന്നത്. യേശു തമ്പുരാനെ പീലാത്തോസിൻ്റെ അരമനയിലേക്ക് യഹൂദർ വിധിക്കുവാനായി കൊണ്ടുവന്നു. പീലാത്തോസ് യേശുവിനോട് ചോദിക്കുകയാണ്, നീ യഹൂദരുടെ രാജാവാണോ എന്ന്. യേശു പറയുന്ന ഉത്തരപ്രകാരമാണ്, എൻ്റെ രാജ്യം ഐഹികമല്ല, ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കുവാൻ എൻ്റെ സഹോദരന്മാർ പോരാടുമായിരുന്നു എന്ന്. ഒരു അപരാധവും ചെയ്യാത്ത യേശു തമ്പുരാനെ യഹൂദന്മാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പീലാത്തോസ് പറയുകയാണ്, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി നിങ്ങൾ നിയമമനുസരിച്ച് വിധിച്ചുകൊള്ളുവിനെന്ന്. ഇതാണ് ഇന്നത്തെ ലോകം സത്യത്തിന് മുമ്പിൽ മുഖം തിരിച്ചു കളയുന്ന അധികാര പ്രേമികളായ മനുഷ്യർ. അത് തന്നെയാണ് ആത്മീയതയിലേക്ക് വളർന്നവരെന്ന് അഭിമാനിക്കുന്ന ശ്രേഷ്ഠരിലും നാം കാണുക. അധികാരത്തിൻ്റെ പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടവരെ കുരുതുകൊടുക്കാനായിട്ട് വിട്ടുകൊടുക്കുന്ന നേതാക്കന്മാർ. ഇവിടെ ക്രിസ്തു മരിക്കുകയാണ്, സത്യം മരിക്കുകയാണ്. ഏത് ശീലോഹ കുളത്തിൽ പോയി കഴുകിയാലാണ് ഇപ്രകാരമുള്ള അധികാരത്തിൻ്റെ പിന്നാലെ പരക്കം പായുന്ന ശ്രേഷ്ഠരുടെയും വ്യക്തികളുടെയും കണ്ണുകൾക്ക് കാഴ്ച വീണ്ടും കിട്ടുക? പ്രശസ്തിക്കും അധികാരത്തിനും വേണ്ടിയുള്ള നെട്ടോട്ടം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ലൗകിക ചിന്തകൾ വെടിഞ്ഞ് സത്യവും നീതിയും മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാകാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി ദിവ്യനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം.